ഞാൻ മെയിൻ അയിലേച്ച് അതിലാണ് ഫ്രഷ് അരി. ഞാൻ കണ്ടപ്പോ അതിലാക്കി. ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ എത്തിയിരിക്കുന്നത് നമ്മൾ കോഴിക്കോട് ജില്ലയിലെ കൂളിമാട് പാലം കേട്ടില്ലേ, അതിന്റെ അടുത്തുള്ള അബ്ദുക്കന്റെ ചായപ്പീടികയിലാണ്. ഇത് ഒരുപാട് വീഡിയോസിലൊക്കെ വന്നിട്ടുള്ള ഒരു സ്പോട്ടാണ്, പക്ഷെ നിങ്ങൾ കാണുമ്പോൾ ഇതല്ല എന്ന് തോന്നുന്നു. അതായത് ഇതിപ്പോ ഒരു ഒരു മാസമൊക്കെ ആയിട്ട്, ഒരു മാസമായില്ല, ഒന്ന് രണ്ടാഴ്ച ആയിട്ട് ഒരു പുതിയ ഷോപ്പാക്കി തുറന്നതാണ്. പഴയ ഷോപ്പ് റോഡ് വികസനത്തിന്റെ ഭാഗമായിട്ട് അത് ക്ലോസ് ചെയ്തു. അപ്പൊ അതിന്റെ തൊട്ടടുത്തേക്കായിട്ട് വേറൊരു ഷോപ്പായിട്ട് തുറന്നു കേട്ടോ. അപ്പൊ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടുപോവാം. ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ വളരെ കുറച്ച് ഐറ്റംസ് ഉള്ള ഐറ്റംസ് നന്നായിട്ട് കൊടുക്കുക എന്നാണ് ഞാൻ അബ്ദുക്കായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായത്. പിന്നെ അടുത്ത മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ പൊറോട്ട തന്നെയാണ്. നല്ല ചൂടോടുകൂടി ലൈവ് പൊറോട്ട എപ്പോഴും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ കുറച്ച് രണ്ട് മൂന്ന് കറികൾ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കണ്ട് നമുക്ക് മെല്ലെ മുന്നോട്ട് പോവാം. എന്താ കറി? കൂന്തള. കൂന്തള കൂന്തളൊക്കെ ദിവസം ഒപ്പിക്കൂലേ? ഓ, കൂന്തളൊക്കെ ദിവസവും കിട്ടുക എന്ന് പറയുന്ന വലിയൊരു കാര്യം തന്നെ. ഇത് ചെമ്മീനാ. ഏഴ് ദിവസവും ഇവിടെ കൂന്തളും ചെമ്മീനും ഉണ്ടാവും. പിന്നെ ബീഫ് ഇല്ലാത്തൊരു കളി ഇല്ലല്ലോ. ബീഫ് വൈകുന്നേരം വേറെ ഉണ്ടാവും. നല്ല ആവി പറക്കുന്ന ബീഫ് ഗ്രേവിയില കണ്ടിട്ട്. പക്ഷെ ഇന്ന് എന്തായാലും ബീഫ് കഴിക്കുന്നില്ല, നമുക്ക് വേറെ മീൻകറി എന്തെങ്കിലും കഴിക്കാം അല്ലേ. അത് ചൂടുള്ള പൊറോട്ടന്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ തന്നെയായിരിക്കും ഈ ഒരു ബീഫ് എന്ന് പറഞ്ഞാൽ. ഇന്ന് ഞാൻ അത് എന്തായാലും കഴിക്കുന്നില്ല. ഇന്ന് മീൻകറി ആട്ടോ. നമുക്ക് മീൻകറി എന്താ ഉള്ളതെന്ന് വെച്ചാൽ നല്ല അയലക്കറി ഉണ്ട് കേട്ടോ. ആ കറിന്റെ കളർ തന്നെ നോക്കിയാട്ടെ, പിന്നെ കാണാൻ നല്ല അടിപൊളി അയലേ. സംസാരിക്കുമ്പോൾ ഒരു താറാവ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടോ. ഇവിടെ മീൻകറി, കൂന്തള്, ബീഫ് ഒക്കെ തന്നെ പോരെ, നല്ല ചൂടുള്ള പൊറോട്ടയും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. കണ്ടല്ലോ, പൊറോട്ടയൊക്കെ നേരെ പൊറോട്ടക്കല്ലിൽ നിന്ന് പ്ലേറ്റിലേക്ക് വന്ന് വീഴാണ്. അത്രേ സമയമേ ഉള്ളൂ. അത് നല്ല ചൂടോട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതൊക്കെ പുട്ടൊക്കെ ആയിട്ട് പോകുന്നുണ്ട്, പുട്ട് വെള്ളപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ മെയിൻ ആയിട്ട് പൊറോട്ട തന്നെ. അപ്പൊ എന്തായാലും നമ്മള് കഴിക്കാനൊരു സീറ്റ് പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു പൊറോട്ട പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരു കല്ലുമ്പോൾ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരും പൊറോട്ട. ഉണ്ടല്ലേ, നല്ല തീരെ വെയിറ്റ് ഇല്ലാത്ത കനം കുറഞ്ഞ പൊറോട്ട, അങ്ങനെ പൊട്ടി പൊട്ടി വരുന്ന, അതും ചൂടോടുകൂടി. ഞാൻ പൊറോട്ട ഉണ്ടാക്കുന്ന കാഴ്ചകളോട് ഞാനൊന്ന് കാണിച്ചേരെ. കണ്ടല്ലേ, ആ വീശി അടിക്കുന്ന കാഴ്ചകളൊക്കെ കാണാൻ ആർക്കാലും ഇഷ്ടപ്പെടാത്തത്. ഇവിടെ ഞാൻ ഇപ്പോൾ ഇങ്ങനെ സംസാരിച്ചപ്പോ ഇപ്പൊ ഡെയിലി ഒരു 10-35 കിലോന്റെ മൈദ പൊറോട്ട അടിക്കേണ്ടതാ പറഞ്ഞത്. ഞായറാഴ്ചയ്ക്ക് ആണെങ്കിൽ അത് 75-80 കിലോ. കഴിഞ്ഞ ഞായറാഴ്ചയൊക്കെ നല്ല തിരക്കായിരുന്നു, നിങ്ങൾ അന്ന് വീഡിയോ എടുക്കാൻ വന്ന രസമായിരുന്നു ഒക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ ഇത് നമ്മളെ അബ്ദുക്കന്റെ മോനാണ്, മൂപ്പര കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ കിച്ചണൊക്കെ ഇവിടെ തന്നെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന്റെ വീഡിയോ ഒക്കെ നമുക്ക് ഭാവിയിൽ ഉടനെ തന്നെ ചെയ്യാം. ആ കിച്ചണൊക്കെ സെറ്റാകാൻ മൂപ്പര് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കാഴ്ചകളും കൂടിയൊക്കെ നമ്മൾ കാണിക്കും കേട്ടോ. പേജൊക്കെ ഒന്ന് എല്ലാവരും ഫോളോ ചെയ്ത് വെച്ചോളാം. ഇനി ഒരുപാട് വീഡിയോസൊക്കെ ഇനിയും വരാനുണ്ട്. പിന്നെ ഈ പൊറോട്ട അടിക്കുന്ന കാഴ്ച അത് കാണാൻ ആർക്കും ഇഷ്ടമില്ലാത്ത അല്ലേ. നമ്മൾ പൊറോട്ട അടിക്കുക, ബിരിയാണി ദമ്മു പൊട്ടിക്കുക, അങ്ങനത്തെ കാഴ്ചകളൊക്കെ നമ്മളെ ഫുഡീസിന് ഇഷ്ടപ്പെട്ട കുറച്ച് കാഴ്ചകളാണ് അല്ലേ. പിന്നോടുത്ത പൊറോട്ട പ്രത്യേകത ശ്രദ്ധിച്ചു, ഭയങ്കര വലുപ്പമല്ലേ. അതേപോലെ കനം വളരെ കുറവ്. നമ്മളെ ചപ്പാത്തിൻ്റെ ഒക്കെ ഒരു കനം എന്ന് വേണേ പറയാം. അതും നല്ല വലുപ്പത്തിലുള്ള പൊറോട്ട, 10 രൂപേനെ പൊറോട്ടയ്ക്ക് വരുന്നുള്ളൂ എന്ന് തോന്നുന്നു അല്ലേ. പൊറോട്ട ചുട്ട് കഴിഞ്ഞ് ഇനി അതുകൊണ്ട് അടിച്ച് ആ ചൂടോടുകൂടി അടിക്കുന്നതിലാണ് ആ പൊറോട്ടൻ്റെ ഒരു എന്താ പറയുക, ഫിനിഷിംഗ് എന്ന് പറയുന്നത്. കണ്ടല്ലേ, ആ ഷേപ്പ് മാറി നോക്കിയാട്ടെ, അങ്ങനെ ഫ്ലേക്ക് ഫ്ലേക്ക് ആയിട്ട് വരുന്നത്. അതാണ് പൊറോട്ടയുടെ ഇവിടുത്തെ ഒരു മാജിക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സെയിൽ എന്ന് പറയുന്നത് പൊറോട്ടേൻ്റെ ഒരു ചൂടുള്ള പൊറോട്ട എവിടെ കൊടുക്കുന്നു അവിടെ സെയിൽ ഉണ്ടാവും. ഉണ്ടല്ലോ പൊറോട്ടേൻ്റെ ഒരു കോലം കണ്ടാൽ തന്നെ പൊറോട്ട നല്ലതാണല്ലോ, കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ. ഞാൻ വെറുതെ പറയൊന്നുമല്ല, എസ്സിയിൽ പോകുമ്പോൾ ഒന്ന് കയറി കഴിച്ചു നോക്കണ്ടേ. കണ്ടല്ലേ, പൊട്ടി 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 വരുന്ന ഒരു പൊറോട്ട. ഇത് കഴിക്കാൻ ശരിക്കും കറിൻ്റെ ഒന്നും ആവശ്യമില്ല, നല്ല ചൂടൊരു ചായ ഒരു പൊറോട്ട അടിക്കാൻ സുഖം അല്ലേ. ആ ഒരു എന്ത് ടേസ്റ്റ്, കറിന് ആവശ്യമില്ല, വെറുതെ പറയാം, നല്ലൊരു സംഭവമാണ് അത്. അപ്പൊ ഞാൻ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ മീൻകറി അയിലക്കറി ആട്ടോ വാങ്ങിയത്. നല്ല കറിന്റെ കളർ കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചാണ് കറി എരിവുണ്ടോ നോക്കാം. ഒരു കഷ്ണം പൊറോട്ട അങ്ങോട്ട് പൊട്ടിച്ചെടുക്കുക, അതിലൂടെ മുക്കി കഴിച്ചു നോക്കട്ടെ. അല്ലാതെ നന്നായിട്ട് ഗ്രേവിയിൽ ഇങ്ങോട്ട് മുക്കുക. നോക്കട്ടെ എരിവ് എങ്ങനെ ഉണ്ടോ. സംഭവം എരിവല്ല കേട്ടോ, എനിക്കൊന്ന് കാശ്മീരി ചില്ലായിരിക്കും. എരിവല്ല, അവർ ഉള്ളിൻ്റെ കാര്യത്തിൽ ഒരു മധുരല്ലേ. പൊറോട്ടയ്ക്ക് ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് ആ ഒരു കറി. നല്ല ടേസ്റ്റ് ആയിരുന്നു അത് കറി. ഇനി ആ മീനും കൂടി ഒന്ന് നോക്കട്ടെ. മീൻ കാണാൻ നല്ല എന്താ പറയുക, ഫ്രഷ് മീൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. ആ ഗ്രേവിയും കൂടി കൂട്ടി ഒരു കഷ്ണം മീനും ഉണ്ട് പൊറോട്ടനുള്ളിൽ മിക്ക. ചൂടുള്ള പൊറോട്ട നല്ലൊരു സുഖമായിട്ടത് കഴിക്കുമ്പോൾ. സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മുൻകാലങ്ങളിൽ ഈ ഷോപ്പ് രാവിലെ 6 മണിക്ക് തുടങ്ങി ഉച്ചയ്ക്ക് ക്ലോസ് ചെയ്യായിരുന്നു. ഇപ്പൊ അതല്ല,
രാവിലെ 6 മണിക്ക് പൊറോട്ട ആവും മൂപ്പര് പറഞ്ഞു, എന്തെങ്കിലും ഒരു കറിയാവും, പിന്നെ രാത്രി 8 മണി വരെ എന്തായാലും ഷോപ്പ് ഉണ്ടാവും. ഉച്ചയ്ക്ക് കുറച്ചേരം ഒരു ബ്രേക്ക് ഉണ്ടാവും, പണിക്കാർക്കൊക്കെ ഒരു റെസ്റ്റ് വേണ്ടേ. അപ്പൊ എന്തായാലും മീൻ ഞാൻ അങ്ങോട്ട് തീർക്കട്ടെ. എനിക്ക് മീൻ ഈ ഗ്രേവി ഭയങ്കരമായിട്ട് പൊറോട്ടയ്ക്ക് നല്ല സൂട്ടായിട്ടുണ്ട് കേട്ടോ. എപ്പോഴെങ്കിലും ഒന്ന് ബീഫൊക്കെ അടിച്ചു നോക്കണം ഇവിടുന്ന്. അമ്മ ഈ മീൻ കറി പൊളിച്ച്, പിന്നെ ചെമ്മീൻ കറി അല്ലേ, ദിവസവും ചെമ്മീനൊക്കെ കിട്ടുക. ചില ഷോപ്പ് അങ്ങനെ നമ്മളിങ്ങനത്തെ ഷോപ്പൊന്നും ദിവസവും ചെമ്മീനൊന്നും ഉണ്ടാവില്ലല്ലോ. എന്നോട് ഗ്രേവി കണ്ട ചെമ്മീൻ നല്ല തിക്കായിട്ടുള്ള എനിക്കൊന്നും. എന്തായാലും നല്ല അടിപൊളി ഫുഡ് കിട്ടും, പ്രത്യേകിച്ച് ആ ഗ്രേവി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നമ്മളെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് കാണണേ, ഫോളോവേഴ്സൊക്കെ ഒന്ന് കുറവാണ്, അതൊക്കെ ഒന്ന് മേക്കപ്പ് ആവണം.